മൂന്നാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട അധ്യാപിക ആ കൊച്ചുബാലനോട് ഒരിക്കൽ ചോദിച്ചു, ഭാവിയിൽ നിനക്ക് ആരാകാനാണ് ആഗ്രഹം? എന്താണ് നിന്റെ ഏറ്റവും വലിയ സ്വപ്നം? അതിന് മറുപടിയായി തൻ്റെ പ്രിയപ്പെട്ട ടീച്ചറിൻ്റെ കണ്ണിലേക്ക് നോക്കി അവൻ പറഞ്ഞു, എനിക്ക് വലുതാകുമ്പോൾ ടീച്ചറിനെ പോലെ ഒരു നല്ല ടീച്ചറാകാനാണ് ആഗ്രഹം. അതെ, ചിലർ അങ്ങനെയാണ്. വലുതായി ചിന്തിച്ച് വിജയിക്കാൻ സ്വയം പ്രചോദിപ്പിച്ച് ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം, ഉറക്കം നഷ്ടപ്പെടുത്തുന്നതാണ് സ്വപ്നമെന്ന തിരിച്ചറിവോടെ ഉയരങ്ങൾ കീഴടക്കാൻ, ആഗ്രഹിച്ചതെല്ലാം നേടിയെടുക്കാൻ, പ്രതിസന്ധികളെയെല്ലാം നിഷ്പ്രഭമാക്കി പൊരുതും. അങ്ങനെ സൂര്യനെപ്പോലെ തിളങ്ങാൻ, സൂര്യനെപ്പോലെ കത്തിജ്വലിച്ച ഒരാളുടെ കഥയാണിത്. 1968 മെയ് 7 തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറുമൂടിനടുത്തുള്ള ആലിയാട് എന്ന ഗ്രാമത്തിൽ കർഷകനായ തങ്കപ്പൻ്റെയും സാവിത്രിയുടെയും 3 മക്കളിൽ മൂത്തവനായി ജനിച്ച ശ്രീ ജോയ് ടി എന്ന നമ്മുടെ പ്രിയപ്പെട്ട ജോയ് സർ പാറക്കൽ ഗവൺമെൻറ് UP സ്കൂളിൽ നിന്ന് 7 വരെയുള്ള പഠനവും തുടർന്ന് വെഞ്ഞാറുമൂട് ഗവൺമെൻറ് ഹൈസ്കൂളിൽ നിന്ന് SSLCയും ജയിച്ച് BCOM കേരള സർവകലാശാലയിലും MCOM മധുര കാമരാജ് യൂണിവേഴ്സിറ്റിയിലും പൂർത്തിയാക്കിയ അദ്ദേഹം 1991 മുതൽ 1995 വരെയുള്ള കാലയളവിൽ പ്രവാസിയായി സൗദി അറേബ്യയിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. 1999 നവംബർ 19 തൻ്റെ 31 വയസ്സിൽ തിരുവനന്തപുരം ജില്ലയിലെ ഗവൺമെൻറ് HSS പിരപ്പൻകോടിൽ ഓഫീസ് അസിസ്റ്റൻ്റായിട്ടാണ് ആദ്യമായി അദ്ദേഹം സർക്കാർ ജോലിയിൽ പ്രവേശിച്ചത്. തൻ്റെ സ്വപ്ന സാക്ഷാത്കാരത്തിന് BEd ഇല്ലാത്തത് ഒരു തടസ്സമാകുമെന്ന തിരിച്ചറിവിൽ 2002 സർവീസിൽ നിന്ന് ലീവെടുത്ത് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്നും BEd ബിരുദം കരസ്ഥമാക്കിയതിന് ശേഷം ഓഫീസ് അസിസ്റ്റൻ്റായി വെഞ്ഞാറുമൂട് സ്കൂളിൽ പുനഃപ്രവേശനം നേടി. 2006 ഫെബ്രുവരിയിൽ തൻ്റെ സ്വപ്ന സാക്ഷാത്കാരം, അതെ, മൂന്നാം ക്ലാസ്സുകാരൻ കണ്ട മനോഹരമായ സ്വപ്നം അദ്ദേഹം നേടിയെടുക്കുന്നു. ഹൈസ്കൂൾ അധ്യാപകനായി പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടി ട്രൈബൽ HSSൽ അദ്ദേഹം പ്രമോഷനോടെ ജോലിയിൽ പ്രവേശിച്ചു. തുടർന്ന് ഗവൺമെൻറ് HSS ആനക്കരയിലും ജോലി ചെയ്തു. 2011 ജൂലൈ 1 സീനിയർ ഹയർ സെക്കൻഡറി അധ്യാപകനായി സ്ഥാനക്കയറ്റം ലഭിച്ചതിനു ശേഷം വയനാട് ജില്ലയിലെ ഗവൺമെൻറ് HSS വൈത്തിരി, ഗവൺമെൻറ് HSS തേക്കുതോട് പത്തനംതിട്ട, ഗവൺമെൻറ് HSS അരുവിക്കര തിരുവനന്തപുരം, ഗവൺമെൻറ് മോഡൽ HSS ആറ്റിങ്ങൽ, ഗവൺമെൻറ് ഗേൾസ് HSS കോട്ടൺ ഹിൽ, ഗവൺമെൻറ് HSS എളമ്പ തുടങ്ങിയ സ്കൂളുകളിൽ എല്ലാം അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. തൻ്റെ അധ്യാപക ജീവിതത്തിലുടനീളം വളരെ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സാധിച്ച അദ്ദേഹത്തിന് SRG, DRG, റിസോഴ്സ് പേഴ്സൺ എന്നീ മേഖലകളിലും തൻ്റെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. SERT കേരള, സ്ക്രോൾ കേരള, ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്നിവ നിയോഗിച്ചിട്ടുള്ള പഠനാനുബന്ധ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത അദ്ദേഹം 2018 HSSTP ട്രെയിനിങ് വിജയകരമായി പൂർത്തീകരിച്ചു. താൻ ആഗ്രഹിച്ച, താൻ കണ്ട സ്വപ്നം നേടിയെടുത്ത ആ വലിയ വിജയം, പത്തരമാറ്റുള്ള ആ വിജയത്തിൽ ഒരു പൊൻതൂവൽ പോലെ 2021 കേരള കൊമേഴ്സ് ഫോറം നൽകുന്ന ബെസ്റ്റ് ടീച്ചർ അവാർഡ് അദ്ദേഹത്തെ തേടി വന്നു. തിരുവനന്തപുരം ജില്ലയിലെ കൊമേഴ്സ് അധ്യാപകരുടെ അസോസിയേഷന്റെ ജില്ലാ സെക്രട്ടറിയായും അദ്ദേഹം തൻ്റെ മികവ് തെളിയിച്ചിട്ടുണ്ട്. 2022 മെയ് 25 കൽപ്പകഞ്ചേരി സ്കൂളിൻ്റെ അക്ഷരമുറ്റത്തേക്ക്, നമ്മുടെയൊക്കെ മനസ്സുകളിലേക്ക് ചിറകടിച്ച് പറന്നെത്തിയ ജോയ് സാറിൻ്റെ നമ്മളറിയാത്ത വിജയക്കുതിപ്പിൻ്റെ കഥയാണിത്. പ്രശസ്ത കവി സുഗതകുമാരി ടീച്ചർ എഴുതിയതുപോലെ, പരുക്കനാണീ ലോകം, പക്ഷേ ആരാമങ്ങളും ഉണ്ടിവിടെ. പുറമെ പരുക്കനായി തോന്നുമെങ്കിലും അദ്ദേഹം നമുക്ക് സമ്മാനിച്ച സൗഹൃദത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, കരുതലിൻ്റെ മായാത്ത പൂക്കൾ, അതിൻ്റെ സുഗന്ധം അതാസ്വദിക്കാത്തവർ ആരും തന്നെ ഈ കലാലയത്തിലുണ്ടാകില്ല. സ്കൂളിൻ്റെ ഔദ്യോഗിക കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ മേൽനോട്ടമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യക്ഷരം പതിയാത്ത ഒരു സർവീസ് ബുക്ക് പോലും കൽപ്പകഞ്ചേരി സ്കൂളിൻ്റെ അലമാരയിൽ ഉണ്ടാകില്ല. വിവിധ സ്ഥലങ്ങളിൽ, വിവിധ മേഖലകളിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മികവ്, അദ്ദേഹത്തിൻ്റെ അനുഭവ സമ്പത്ത് നമ്മുടെ സ്കൂളിൻ്റെ ഔദ്യോഗിക കാര്യങ്ങളുടെ സുഗമമായ നടത്തിപ്പിന് മുതൽക്കൂട്ടായിട്ടുണ്ട്. അധ്യാപകരുടെ സൗഹൃദ യാത്രകളുടെ സ്ഥിരം സാന്നിധ്യമായിരുന്ന അദ്ദേഹത്തിൻ്റെ യാത്രകളിലുള്ള നർമ്മ സംഭാഷണവും 50-കളിലും 20 വയസ്സിൻ്റെ ചുറുചുറുക്കും വളരെ അസൂയോടെയാണ് പലരും നോക്കി നിന്നിട്ടുള്ളത്. തൻ്റെ കുട്ടികളുടെ പ്രിയപ്പെട്ട അധ്യാപകൻ, തൻ്റെ മുന്നിലിരിക്കുന്ന കുട്ടികളെ മക്കളെപ്പോലെ സ്നേഹിച്ച് സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ചുക്കാൻ പിടിക്കുന്ന അദ്ദേഹത്തിൻ്റെ വിടപറയൽ കൽപ്പകഞ്ചേരി സ്കൂളിന് ഒരു തീരാ നഷ്ടമാണ്. എങ്കിലും വേർപാട് സൗഹൃദത്തെ ബലപ്പെടുത്തുമെന്ന പ്രതീക്ഷയോടെ, കാലവും ദൂരവും ജീവിത സാഹചര്യങ്ങളും മാറിക്കൊണ്ടിരിക്കുമെങ്കിലും, പ്രിയപ്പെട്ട ജോയ് സാർ, താങ്കൾ ബാക്കി വെച്ച ഓർമ്മകൾ ഈ കൽപ്പകഞ്ചേരി സ്കൂളിൻ്റെ ഹൃദയത്തിലുണ്ടാകുമെന്ന ഉറപ്പോടെ, ഇന്നലെകളിൽ മനസ്സിനെ തളച്ചിടാതെ മുന്നിൽ കിട്ടിയിരിക്കുന്ന ഇന്നിനെയും
കൈവരിക്കാനിരിക്കുന്ന നാളുകളെയും മനോഹരമാക്കാൻ സാധിക്കട്ടെ എന്ന ആശംസകളോടെ 2024 മെയ് 31 കൽപ്പകഞ്ചേരി സ്കൂളിൽ നിന്ന് തന്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിക്കുന്ന പ്രിയപ്പെട്ട ജോയ് സാറിന് കൽപ്പകഞ്ചേരി സ്കൂളിന്റെ സ്നേഹാദരങ്ങൾ.